BJP നേതാവ് ശ്രീ പി കെ കൃഷ്ണദാസ് ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ പി കെ കൃഷ്ണദാസ്, ഈ പൂജപ്പുരയിൽ വെച്ചാണ് ഇത്തരത്തിൽ BJP പ്രവർത്തകരുടെ കയ്യേറ്റം മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടായത്. PC ജോർജ് പുറത്തിറങ്ങുന്ന ആ വേളയിലാണത് സംഭവിച്ചത്. പരിശോധിച്ച നടപടിയെന്ന് ജില്ലാ നേതൃത്വം പറയുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കേണ്ടതല്ലേ ശ്രീ പി കെ കൃഷ്ണദാസ്? തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് നേരെയുള്ള അക്രമത്തെ ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അവരുടെ ജില്ലാ ഘടകം അന്വേഷിക്കുന്നുണ്ട്. അക്രമം ഞങ്ങളുടെ നയവുമല്ല നിലപാടുമല്ല. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് നേരെ തിരുവനന്തപുരത്ത് നിന്നുണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ, അതിനെക്കുറിച്ച് വളരെ ഗൌരവത്തിലാണ് BJP കാണുന്നത്. അവരുടെ ജില്ലാ ഘടകം അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഒരു കാരണവശാലും മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള അക്രമത്തെ ഒരു രീതിയിലും BJPക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. മാധ്യമപ്രവർത്തകരോട് സഹകരിക്കുന്ന സമീപനമാണ് BJP എക്കാലവും സ്വീകരിച്ചിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന പ്രതികരണമൊന്നും BJP ഇതേവരെ നടത്തിയിട്ടില്ല. മാധ്യമപ്രവർത്തകർക്ക് നേരെ അക്രമം നടത്താൻ BJP ആഹ്വാനം ചെയ്യാറുമില്ല. പക്ഷെ എന്താണ് തിരുവനന്തപുരം സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങളുടെ ജില്ലാ ഘടകം അന്വേഷിക്കും. അതിനെക്കുറിച്ച് നിങ്ങളോട് തന്നെ അതിന്റെ സത്യാവസ്ഥ പറയാൻ തയ്യാറാകും. ശ്രീ പി കെ കൃഷ്ണദാസ്, ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പകർത്തുന്നു ഞങ്ങളുടെ ക്യാമറമാൻ. അദ്ദേഹം ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ ഉന്തും തള്ളും ഉണ്ടാകുമ്പോൾ ഈ അല്പം മാറി നിൽക്കൂ എന്ന് പറയുമ്പോഴാണ് നീ ആര് എന്ന് ചോദിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കയ്യേറ്റം BJP പ്രവർത്തകന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആ ഒരു പ്രവർത്തകന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ശ്രമമാണ്. സ്വാഭാവികമായും അത് മനസ്സിലാക്കി ക്രിയാത്മകമായ ഒരു ഇടപെടൽ, ഒരു നടപടി ഉണ്ടാകണമല്ലോ ഈ ഘട്ടത്തിൽ. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാകും. എന്താണെന്ന് ഞങ്ങൾ അന്വേഷിക്കും. എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഒരു കാരണവശാലും ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ തുറന്ന അഭിപ്രായമാണുള്ളത്. മാധ്യമ പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന ഓരോ അക്രമത്തെയും ഞങ്ങൾ അംഗീകരിക്കുക. അത് ഒറ്റപ്പെട്ടതായാലും ശരി, കൂട്ടമായാലും ശരി, അതിന് അംഗീകരിക്കാൻ ഞങ്ങൾ സാധ്യമല്ല. ഒരിക്കലും ഞങ്ങൾ അതിനെ ന്യായീകരിക്കാൻ തയ്യാറാകില്ല. ഇതാണ് ഞങ്ങളുടെ ചരിത്രം. ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാൻ പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന പാർട്ടിയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് ധിക്കാരത്തോടുകൂടി സംസാരിക്കാൻ പോലും ഞങ്ങൾ തയ്യാറാകാറില്ല. മറ്റ് പാർട്ടികൾ അത് അത്തരം നിലപാടുകൾ നയങ്ങൾ സ്വീകരിക്കാറുണ്ട്. BJP ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളിതിനെ വളരെ ഗൗരവത്തോട്, താങ്കൾ സൂചിപ്പിച്ച ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ജില്ലാ അധ്യക്ഷൻ തന്നെ അക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കും എന്ന് പറഞ്ഞത്. ശരി, വളരെ നന്ദി. ശ്രീ പി കെ കൃഷ്ണദാസ്, BJP മുതിർന്ന നേതാവ്, പ്രതികരിക്കുകയായിരുന്നു. പരിശോധിച്ച് നടപടി ഉണ്ടാകും എന്ന കാര്യം അദ്ദേഹം വ്യക്തമായി സൂചിപ്പിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.